ഗായ്സ്, നമ്മുടെ വീട്ടിൽ പുതിയ ഓട്ടോ കയറി. നമ്മുടെ വീട്ടിൽ ഭയങ്കര സാമ്പത്തിക മാന്ദ്യമായ വണ്ടി. എനിക്ക് ആണെങ്കിൽ അതിനെന്താ പറയുക, മാന്ദ്യ സോറി, ഞാൻ പിന്നെ പണ്ടേ ഇംഗ്ലീഷിലല്ല, മലയാളത്തിൽ എ പ്ലസ് ആയതുകൊണ്ട് ഇങ്ങനെയല്ല പറയല്ലേ. അതുകൊണ്ട് ഇവളെ പണിക്കൂടാൻ തീരുമാനിച്ച്. എടി പൈസ കൊണ്ടുവരണേ, കുറെ കൊണ്ടുവരണേ, 1000 രൂപ ഇല്ലാണ്ട് വീട്ടിൽ കേട്ടില്ല. നിങ്ങൾ എന്നോട് പറയല് ഓട് ഓട് ഓട്ടോ ഓടുമോ, ഓട് കുറച്ചും കാര്യം കൂടി, ഓട് കുറച്ചു കാര്യം കൂടി ഓട്. എന്താപ്പാ നമുക്ക് പുതിയ ക്യാമറ വേണം കിട്ടിയട്ടെ. ഇപ്പൊ വൻ ക്യാമറ എടുത്ത കണ്ണപ്പേ ഫുള്ള്. ആ ഇതാ ഇടത്തോട്ട് വലത്തോട്ട് ആ നോക്കി, ഓക്കെ ആ സെറ്റ്. അച്ഛ അച്ഛനെ കിട്ടുന്നില്ല, ഇങ്ങനെയല്ല പറയുക. ആ കറക്റ്റ് കഴിഞ്ഞ ഓഫ് ആക്കൂ. ഫുള്ള് കണ്ണപ്പ വീട്ടിൽ നമ്മള് കിട്ടുന്നുണ്ടാ? ഹലോ ഗൈസ്, പശുവിനെ കാണിച്ചു കൊടുക്കും. പശു പശു അതാ പശു. പശു പുല്ലെല്ലാം തിന്ന് തീർത്തമ്മേ. കൊണ്ണിന്റെ പുല്ല് തീർത്ത, കണ്ണിന്റെ പുല്ല് തീർത്ത. ആ പിടിക്കാ പിടിക്കാ പിടിക്കാ, വീടിക്കാലോ. ബാക്കി അച്ഛൻ എടുത്തോളൂ. സംഭവം വണ്ടി പഞ്ചറായിട്ട് ജാക്കി കഴിച്ചിട്ട് ഇതാക്കുന്ന സീനാണ്. നോക്കുമ്പോൾ ജാക്കി കാണുന്നില്ല. ഇപ്പം ജാക്കി കിട്ടി, ജാക്കിൻ്റെ ലിവറില്ല. പകുതി സീനും എടുത്ത് ഇനി എന്താ ചെയ്യേണ്ടതാണ് തിരിഞ്ഞ് കളിക്കണം. എടി അത് പറഞ്ഞാൽ ശരിയല്ല, കാറിന് ഉണ്ടാവൂലേ. ഒരു കാറിൻ്റെ ചാവ് എടുത്തിട്ട് നല്ല മുള്ള നല്ല ഓട്ടം കയറിയല്ലേ. കാറിൻ്റെ ജാക്കി എടുത്ത് നമുക്ക് കഴിക്കാം. ആ ഉണ്ടാവും, പിന്നെ കാറിന് ജാക്കി ഉണ്ടാവൂലേ. അതിന് ലിവർ വേണം. ഒരു ചാവ് എടുത്തിട്ട് ഓട് ഓട്. ഈ കാറിന്റെ ചാവി എടുത്ത് വരാൻ പറ്റായിട്ട് ഓരോരോ കാരണം പറയുന്നത്, ഇത് പറ്റൂല അത് പറ്റൂല എന്ന്. മേലെ കയറി പോണത് ഓടോടോടോട്. കമോൺ കമോൺ ഓടോടോടോട്. ഞാൻ മറ്റേ ചാവി എടുത്തിട്ടില്ലേ. ഇവനെപ്പോ കൊണ്ടോണ്ട് വരും അറിയില്ല. ഇവന് ആര് കളിച്ചാൽ കളിച്ചിട്ടെങ്കിലും ഇതിൻ്റെ അപ്പുറം പോയിട്ട് എന്തെങ്കിലും അതിനെ അടങ്ങാറാക്കണം. അടങ്ങാറാക്കിയില്ലെങ്കിൽ ഒരു സമ്മാനം വരില്ല. എന്താ കരയുന്നുണ്ടോ ജിപ്രി എന്നെ അടങ്ങാറാക്കുന്ന പറഞ്ഞിട്ട്? ആ ശിക്കൂട്ടി എന്നെ വെച്ചിട്ടുണ്ട്, കടിയാരം കിട്ടട്ടെ. ഇത് ശിക്കൂട്ടി തീർത്തു തരാം ഞാൻ. എടി ചാമ്പക്ക വരാം, കുഞ്ഞു വരാണെങ്കിൽ എപ്പോഴും. നമ്മള് കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ എല്ലാം ആ നിറയെ ഉണ്ടാവും ഇതിനു കേട്ടാ. ഇതില് ചാക്കി അടയുള്ള ചെപ്പിന് അടയുള്ള ഞാൻ നോക്കിട്ട് വരില്ല. നമുക്ക് ചെക്ക് ചെയ്യാം. കാറ് വാങ്ങുന്നതിന് മുമ്പേ കാറ് കഴിഞ്ഞ സാധനങ്ങളെല്ലാം മേടിച്ചു. കഴുകാണ്ടൊന്നുമില്ല ഏട്ടനെന്താ കഴുകിയിട്ടില്ലേ. ഇത് കൊറേ സാധനം വേറെ വാങ്ങിച്ചിട്ടുണ്ട്. കാറ് വീട്ടിൽ നിന്ന് അത്യാവശ്യം കഴുകാൻ ഇതാണ് നമ്മള്. ഇത് സ്റ്റെപ്പിനി അല്ലേ, സ്റ്റെപ്പിനി എന്നല്ലേ പറയാ വേണ്ട. സ്റ്റെപ്പിനി ഇതാണ്, സ്റ്റെപ്പിനി ഇത് മറ്റേ സുനാപ്പി. അപ്പൊ ജാക്കി ഉണ്ടാവുക. അതുപോലെ തന്നെ വെക്കാവേ കേട്ടാ. ഇല്ല ഞാൻ കൊണ്ടൊരു പുഴുങ്ങി തിന്നാൻ പോന്നാ. അപ്പൊ ഗൈസ് പണി കിട്ടി തോന്നുന്നു. ജാക്കി കിട്ടി, ലിവറെല്ലാം കിട്ടി. ഇതിന്റെ സ്പാൻഡർ അതിന് പിടിക്കുന്നില്ല. കാറിന് കാറ്റും വലിയ സ്പാൻഡറാ അതിന്റെ സ്പാൻഡർ. ഇതിന്റെ ജാക്കി ഉണ്ടാ നമ്മുടെ സാധാരണ ഓട്ടോന്റെ ജാക്കി പോലെ തന്നെ. ഇത് കാറിന്റെ മുമ്പില് തിരിച്ചു വെച്ചിട്ട് ഇതിൽ കെട്ടിട്ട് വണ്ടി ആണെങ്കിൽ വലിച്ചോണ്ടോ. വണ്ടി നിന്ന് പോയാലും സൈഡിലും ഈ കൈ എടുത്താലേ കാല് വരുള്ളൂ. മറിയാണപ്പാ പുറത്തു കണ്ണപ്പ ക്യാമറ വേണല്ലേ. എടി ഫോൺ എടുക്ക്, ഇതെടുത്തിട്ട് ഇതിന്റെ അടിയിൽ നോക്കി. കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് കണ്ണപ്പ. അതല്ല ക്യാമറ, ഇങ്ങോ ഇവിടെ ക്യാമറ, അത് വേറെ ക്യാമറ. അതിന്റെ അടിയിൽ ആ അതിന്റെ അടിയിൽ വെക്കുക, ഉള്ളി കയറ്റി വെക്കുക, തിരിച്ചു വെക്കുക. ഒരു ഒരു ശരിക്കും ഒരു പണിക്കാരനെ പോലെ ചെയ്യ്. കണ്ണ 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 അവിടെ ഈ സാധനം പുറത്തു വരുന്ന പോലെ ജസ്റ്റ് ഉള്ളി കയറ്റി അവിടെ വെക്കുക. ഉള്ളി കയറ്റിട്ട് കണ്ടല്ലോ
ദേഷ്യം പിടിച്ചു പോയി ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് പറഞ്ഞു. പിന്നെ രണ്ട് മിനിറ്റ് ഓടി വരും. പിന്നെ അന്നെ നോക്കല്ലേ, ഫുള്ള് ചൊറയാണ് കൊണ്ട്. കണ്ണെങ്കിൽ വാടാ പ്ലീസ്, ഒരു സീനടാ കണ്ണപ്പാ, ഒരു സീന് പോ. ബസ് സൈക്കിളിൽ ഇറങ്ങിട്ട് വാ, ഒറ്റ സീനാ അഭിനയിക്കുക. എന്റെ മോൻ ഒരു സീൻ, ഇറങ്ങി ഇറങ്ങി ഇറങ്ങടാ, ഇറങ്ങി വാ, ഇറങ്ങി വാണ്ടപ്പാ സൈഡാക്കിട്ട്. ടുത്തു കണ്ണപ്പ വാടാ അടക്ക് ഇവിടെ എടാടാ, ഇങ്ങനെ നിക്കട, ഇവിടെ നിക്കടാ. ഷോ ഇങ്ങ് വാടാ, ഇങ്ങ് വാങ്ങി വാങ്ങു ആടെ നടന്നു. ആ ഇങ്ങനെ രണ്ടാളും വൈഫൈ അടിക്കണേ, അതില്ല ഓണാക്കട്ടെ. കണപ്പാ അടിച്ചാളി എന്ന് പറഞ്ഞു അടിച്ചാളി. കണപ്പാ അമ്മനെ അടിക്ക്. ആ എന്നാ അമ്മനോട് ടാറ്റ പറ, അമ്മ ടാറ്റ പറ. അനച്ച് ഞാനവിടെ ഇരിക്കുന്നുണ്ട്, എൻ്റെ ഒരു നോട്ടം നോക്കി. ആ അനച്ച് പോടു. അതോടെ ഹോസ്പിറ്റലിലേക്ക് എടുക്കാം. മോളെ സീന് കഴിഞ്ഞിട്ടില്ല, ബാ അടുത്തെടുക്ക. അപ്പോ ഗൈസ് നമ്മള് കഴിച്ച് തിരിച്ചിട്ട് ഒരു ഷോർട്സ് എടുക്കാൻ നമ്മൾ ഇത്രയും പണി. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിക്കേ പോകണ്ട, സീനൊന്നും ഇല്ല. കഴിക്കുന്ന പോലെ ആക്കിട്ട് സാധനം നമ്മൾ ശരിക്കും കഴിക്കാൻ ഓർത്തിട്ട് നോക്കുമ്പോ ഈ സാധനം ഇല്ലാഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ച് സീനെല്ലാം ഓൾറെഡി എടുത്തു കഴിഞ്ഞ്. പിന്നെ കിട്ടി സാധനം, പിന്നെയും എടുത്ത് ഇന്നലെയല്ല എന്താ ദൈവമേ, ഇന്നലത്തെ കഷ്ടപ്പാട്. പത്ത് സ്ഥലത്താറ്റം പോയിട്ട് മാറി 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 സബ്സ്ക്രൈബേഴ്സ്. അതാ ഓരോ ഓരോ വീടിന്റെ മുന്നിൽ നിർത്തിട്ട് ഓരോ വീടിന്റെ സൈഡിലെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഓരോ സീൻ എടുക്കാനുണ്ടേനു. അങ്ങനെ എടുക്കുമ്പോ ആ വീട്ടിൽ നിന്ന് അപ്പാടി ഈ വണ്ടി ഈ ഷോർട്സിലെല്ലാം കണ്ടിട്ടുള്ള പരിചയമുണ്ട് തോന്നുന്നു. ഇത് യൂട്യൂബേഴ്സ് അല്ലേ എന്ന് പറഞ്ഞ ചോറ് ഇങ്ങനെ അവിടുന്ന് സംസാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ അപ്പാടി നമ്മൾ ആടുന്ന് എല്ലാം അപ്പുറത്ത് നിർത്തും. അങ്ങനെ മാറി മാറി ഇന്നലെ അവസാനം ഒരു സ്ഥലം കിട്ടാൻ തന്നെ കുറേ സമയം എടുത്തു, ഏകദേശം 2-3 മണിക്കൂർ. കണ്ണിന് പാപ്പം കഴിച്ചാ കണ്ണ ഇന്ന് രാവില എന്താ കഴിച്ചേ? പറ പറ എന്താ കഴിച്ചേ? വെച്ചുന്നുണ്ടാ?